Hi dear friends, ellarkkum Biji's kitchen-inte pudiyoru video-ilekku swagatham. Njan ningalude sondam Bijichi ente priyappetta orathu sumayittirikkunnu. Deiva sahayichu ivide sumayittokke irikkunnu. Innu oru divasam deivan thanamayi thannu adinu deivathe nanni parayam. Appo raavilathekke kore paripadikal kazhinjathinu shesham uchakku innoru chicken curry undakkanu vechu. Adinayittu njan ivide korachu injiyum വെളുത്തുള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ അകത്ത് ഒരു നാലഞ്ച് സവാള, ഒരു ഒന്നൊന്നര കിലോ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് അരിഞ്ഞെടുക്കട്ടെ. എനിക്ക് ചിലപ്പം വാട്സപ്പിൽ പേഴ്സണലായിട്ട് ചിലർ കമൻ്റ് ഇടും, ചേച്ചി എന്നെയും കൊണ്ടൊരു പ്രയോജനമില്ല, എൻ്റെ ഹസ്ബൻഡിന് ഞാനൊന്നും ചെയ്യുന്നില്ലെന്നുള്ളൊരു പരാതി, അങ്ങനെയൊക്കെയുള്ളൊരു വിഷമങ്ങൾ പറയും. നമ്മുടെ ജീവിതത്തിൽ നമ്മളാരും ഒന്നിനല്ലെങ്കിൽ ഒന്നിൽ അവർ അവർക്ക് എന്തെങ്കിലും കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ടായിരിക്കും. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങളത് കണ്ടിട്ട് അത് മനസ്സിലാക്കി നിങ്ങൾ എന്തെങ്കിലും വെറുതെ ഇരിക്കാതെ എന്തെങ്കിലും ചെയ്യാൻ നോക്കുക. കാരണം ഇപ്പം ഞാൻ ചില എനിക്ക് ഈ ഫുഡ് ആൻഡ് ട്രാവൽ അങ്ങനെ പല അങ്ങനെയുള്ള വീഡിയോസ് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ അകത്ത് ഒരു പുള്ളിക്കാരൻ്റെ ഒരു ചാനലുണ്ട്, എബിൻ ചേട്ടൻ്റെ, അത് ഞാൻ നേരത്തെ കാണുമായിരുന്നു. നല്ലൊരു വ്യക്തിയാണ്, ഇങ്ങനെ പലയിടത്ത് പോയി ഫുഡ് ട്രാവലിംഗ് ചെയ്ത് അന്നേരം നമ്മളെ കാണിക്കും. ഇപ്പോഴ് വേറെ രണ്ട് പേരുടെ ഞാൻ കാണും. അവരെന്ന് പറയുന്നത് പാവങ്ങളായ ചില നാട്ടിലാണെങ്കിൽ ഇപ്പം ഹോട്ടലുകാർക്ക് കമ്മിയാന്ന് തോന്നുന്നിപ്പം. കാരണം റോഡരികിൽ അവരാൽ കഴിയുന്ന ഭാര്യയും ഭർത്താവും ആണെങ്കിലും മക്കളാണെങ്കിലും വീട്ടിൽ പൊതി ചോറാണെങ്കിൽ പൊതിച്ചോറാണെങ്കിൽ പൊതിച്ചോറ്, അങ്ങനെ പല കാര്യങ്ങൾ ഓരോന്നും ഉണ്ടാക്കിയിട്ട് ഈ റോഡരികിലിരുന്ന് വിൽക്കുക, അവർക്ക് കഴിയുന്ന രീതിയിൽ അവർ വിൽക്കുക. നമ്മൾ ഇപ്പോൾ ഇഷ്ടം പോലെ എടുത്ത് ഓരോരുത്തർ ഉണ്ണിയപ്പം ഉണ്ടാക്കി വിൽക്കുന്നു, ഓരോരുത്തർ സർബത്ത് ഉണ്ടാക്കി വിൽക്കുന്നു, അങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്കും ഒരു ഇൻകം കിട്ടും അല്ലേ. നമ്മളിപ്പം ചിലരാണെങ്കിൽ നല്ല വിദ്യാഭ്യാസമുള്ളവരാ, ചിലർ ജോലി കഴിഞ്ഞിട്ട് വന്ന് നിന്ന് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഒരു നാണക്കേടായിട്ട് കാണണമെന്ന് എനിക്കില്ല. ചിലർക്ക് നാണക്കേടായിരിക്കും, അയ്യേ എങ്ങനെ വെളിയിൽ പോയി നിന്ന് ചെയ്യും. നമ്മൾ ഒരു 100 രൂപ ആടത്തേനും ചോദിച്ചാൽ ആരെങ്കിലും തരുമോ? ഒരു ദിവസം തരുമായിരിക്കും. പക്ഷേ നമ്മൾ കഷ്ടപ്പെട്ട് നമ്മുടെ എന്ത് ജോലിയാണെങ്കിലും കഷ്ടപ്പെട്ട് നമ്മൾ ജീവിക്കുന്നത്, അതിൽ ഒരു 5 പൈസ കിട്ടുന്നതിൽ നമുക്കതിന് അഭിമാനം കൊള്ളാം. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിവുള്ളവരൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുക. ഞാൻ എൻ്റെ അഭിപ്രായം ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളേ. പിന്നെ നിങ്ങളെങ്ങനെ അത് എങ്ങനെ ചിന്തിക്കുന്നു എങ്ങനെന്നുള്ളത് അത് നിങ്ങളുടെ ഇഷ്ടം. ഞാൻ പറയാനുള്ളത് ഞാൻ പറഞ്ഞു, നമുക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇങ്ങനെ ജീവിക്കുക. അതിപ്പോൾ എല്ലാവരുടെയും കാര്യമല്ല, ഇങ്ങനെ സാമ്പത്തികമായിട്ട് പുറകോട്ട് നിൽക്കുന്ന വീട്ടിൽ പ്രശ്നങ്ങളുണ്ട്, അങ്ങനെയുള്ളവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. മിക്കടത്തും ഒരു ട്രെൻഡിങ് ആയി പുഴുക്ക്, പല കാച്ചിൽ, ചേമ്പ്, കപ്പ ഇതെല്ലാം കൂടെ പുഴുങ്ങിയിട്ട് അതുകൊണ്ട് വിൽക്കുന്നു. ചിലർ സ്ത്രീ സമാജം ഒരു കൂട്ടമായിട്ട് ചെയ്യുന്നവരുണ്ട്. അത് നിങ്ങളെല്ലാവരും കാണുന്നതായിരിക്കാം ഈ ചാനലുകളൊക്കെ. എനിക്കിങ്ങനെ ഈ ഫുഡിൻ്റെ എവിടെ കണ്ടാലും ഞാൻ പോയെന്ന് നോക്കും. അതും ഈ രണ്ട് ചാനലുകാർ വലിയ ഹോട്ടലുകാർ ഒന്നുമല്ല പ്രൊമോട്ട് ചെയ്യുന്നത്, ഈ പാവം പിടിച്ച ആൾക്കാരെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നത്. പറഞ്ഞു പറഞ്ഞ് നമ്മുടെ ചിക്കൻ കറി ഇവിടെ വരെ എത്തി. ഞാൻ ആ ഉള്ളിയും സവാളയും എല്ലാം, ഉള്ളിയും സവാളയും സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് വഴറ്റി, ഒന്ന് വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് ഒരു കുറച്ച് മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 2.5 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടിയും ഗരം മസാലയെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ കുരുമുളക് പൊടിയും കൂടെ ചേർക്കണേ. ചിക്കൻ ബീഫിനൊക്കെ കുരുമുളക് പൊടി നല്ല ടേസ്റ്റാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചേർത്തില്ലെന്നേ ഉള്ളൂ. ഒരു ഇച്ചിരി ഇരിപ്പുണ്ട് അർജൻറ്റിന് വേണ്ടി, അത് ഒത്തിരി ഇടാനില്ല. അപ്പോൾ അതുകൂടെ ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുത്തേരെ. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം പോകണം വരെ നമുക്ക് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഞാൻ സത്യം പറഞ്ഞാൽ ചിക്കൻ ഇന്ന് വാങ്ങിച്ചത് പ്രീസമോനെ പ്രതിയാണ്. എങ്ങനെങ്കിലും ഇഷ്ടം, അവൻ ഇഷ്ടമുള്ളത് ലെഗ് പീസൊക്കെ ഇഷ്ടം, അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ് ഇച്ചിരി ആഹാരം കഴിക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ അവനത് കഴിച്ചിട്ടില്ല. പിറ്റേ ദിവസം ഒരിച്ചിരി കഴിച്ചു. പനിയായിട്ട് ഇതൊന്നും കൊടുക്കരുതെന്നറിയാം, പക്ഷേ എങ്ങനെ ഇരുന്ന് വയറ്റി ചെല്ലട്ടെന്നും പറഞ്ഞുള്ള രീതിയിൽ ഞാൻ അത് വാങ്ങിച്ചതാണ്. അല്ലാതെ അവന് വേറൊന്നും വേണമെന്നൊരു താല്പര്യം ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പം ഒത്തിരി ആശ്വാസം ഉണ്ടായി, ഇന്ന് ഇത്തിരി വല്ലതും ഒക്കെ ഇത്തിരി കഴിച്ചു അവൻ.
അപ്പം ഞാൻ ഇതിൽ ചേർത്ത ഗരം മസാല നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഇറച്ചിക്കൂട്ടം എന്ന് പറയും, അങ്ങാടിക്കടയിൽ നിന്ന് ഒരു കൂട്ടം ഇങ്ങനെ കൊണ്ടുവന്ന് അതാ ഇവിടുത്തെ അങ്ങോട്ട് ചേർത്താൽ എനിക്ക് അങ്ങോട്ട് അത്രയൊരു നമ്മുടെ നാട്ടിൽ ഇറച്ചി മീൻ ഇറച്ചി ഒക്കെ വെക്കുന്നുണ്ടെങ്കിൽ ഒരു മണം വരുമല്ലേ, ആ മണം വരാറില്ല ഇവിടുത്തെ ഒരു വേറൊരു മസാലയുടെ മണമാണ് വരുന്നത്. അതുകൊണ്ട് ഇത് ഞാനന്ന് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് എൻ്റെ തീർന്ന ഒരു കുറച്ചുകൂടെ പൊടിച്ചതേ ഇരിപ്പുള്ളൂ. ഞാനത് രണ്ട് മൂന്ന് കൂട്ടം ഇങ്ങനെ കൊണ്ടുവരും, കൊണ്ടുവന്നിട്ടത് ഫ്രിഡ്ജിൽ വെച്ചേക്കും, എന്നിട്ട് പൊടിപ്പിച്ചിട്ട് കുറച്ച് ആവശ്യത്തിനുള്ള വെളി വെക്കും, ബാക്കി അതുപോലെ ഫ്രിഡ്ജിലെടുത്ത് വെക്കും. ഒരു കേടും കൂടത്തല്ല, രണ്ടും മൂന്നും വർഷമൊക്കെ ഞാൻ ഉപയോഗിക്കുന്നത് ഈ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. മസാലയുടെ പച്ചമണമൊക്കെ പോയി, ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ പറക്കിയിട്ട് കൊടുക്കാം. ഞാൻ ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചായിരുന്നു, ഇച്ചിരി മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്ത് കുറച്ച് നേരം ഒന്ന് മസാല പുരട്ടി വെച്ചായിരുന്നേ. അതിനി ഇതിലോട്ടിട്ട് കൊടുക്കാം. എനിക്ക് ഈ പാത്രം ഒരു ഇത്തിരി ചെറുതായിട്ട് തോന്നുന്നുണ്ട്, എൻ്റെ കയ്യിൽ അങ്ങനെ വലിയ പാത്രങ്ങളൊന്നുമില്ല. ഉള്ളത് ഒത്തിരി വലിയതാണ്, അങ്ങ് ഇതിനിയും ഒന്ന് നോക്കട്ടെ. ഇപ്പം ഞാനൊന്നും ഇതിൻ്റെ അകത്ത് ഇതൊന്നും ഇളക്കുന്നൊന്നുമില്ല, ചെറിയ തീയിൽ ഇച്ചിരി ഇട്ടേക്കുക. അപ്പം അതിൽ നിന്ന് ഇച്ചിരി വെള്ളമൊക്കെ, ഈ ചീനച്ചട്ടി അടി ഇങ്ങനെ പെട്ടെന്ന് മസാല അത് പിടിക്കും, അതുകൊണ്ട് അടിയിൽ ഇച്ചിരി മസാല ഒട്ടി പിടിച്ചതുകൊണ്ട് ആ അടിയിലത്തെ മസാലയ്ക്ക് വേണ്ടി ഒരു ഇച്ചിരി വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്ത്, അല്ലാതെ വെള്ളം ഞാൻ മൊത്തത്തിൽ ഒഴിച്ചിട്ടില്ല. ഇപ്പോൾ കുറച്ച് നേരമായി, ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഇച്ചിരി ഉപ്പുമിട്ട് എന്നിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യും. ഉപ്പിടുമ്പം ഇനിയും വെള്ളം കുറച്ചുകൂടെ അതിൽ നിന്ന് ഇറങ്ങിക്കൊള്ളും, ഉപ്പിടുമ്പോഴാണ് ചിക്കനിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങുന്നത്. ഞാൻ ആ പാത്രം ഒന്ന് മാറ്റിയായിരുന്നേ. ഇപ്പം നട നന്നായി വെള്ളമൊക്കെ ഇറങ്ങി, അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ വെന്തിട്ടില്ല, അത് കുറച്ചുകൂടെ ഒന്ന് തീ ഒന്ന് കുറച്ചിട്ട് അടച്ചിട്ട് കൊടുക്കാം. ഇനി ഇച്ചിരി ഇതിൽ കടുകൂടെ വറുത്ത് ചേർക്കണം. ഇതൊരു കുഴുവൻ പാത്രമായതുകൊണ്ട് ഇങ്ങനെ ഓയിൽ ഒത്തിരി ഉണ്ടെന്ന് തോന്നുക കേട്ടോ. ഒരു രണ്ടര ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്, അതിലേക്കൊരു രണ്ട് ടീസ്പൂൺ കടുക് ചേർത്തു. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കൊച്ചുള്ളി ഉണ്ടായിരുന്നു, അതാ ഞാനിപ്പം അരിഞ്ഞ് ചേർക്കുന്നത്. കറിവേപ്പില എല്ലാം കൂടെ ഇട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. തേങ്ങാക്കൊത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സമയം വേണേൽ തേങ്ങാക്കൊത്തിടാം, അല്ലെങ്കിൽ ആദ്യം വേണമെങ്കിലും തേങ്ങാക്കൊത്തിടായിരുന്നു. ഇവിടെ ഈ പിള്ളേർക്ക് രണ്ടിനും തേങ്ങാക്കൊത്തിനോട് താല്പര്യമില്ല, അതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. പക്ഷേ തേങ്ങാക്കൊത്തൊക്കെ ചേർക്കുവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്, എനിക്കും ഇഷ്ടമാണ്, ഇവിടെ റീച്ചാനും ഇഷ്ടമാണ്. പക്ഷേ ഈ കൊച്ചുങ്ങൾ കഴിക്കാത്തതുകൊണ്ട് ചിലപ്പോൾ ഇടും ചിലപ്പോൾ ഇടത്തില്ല. ഇന്നിപ്പം ഞാനതൊന്ന് ഇടാനൊന്നും പോയില്ല കേട്ടോ. എന്തുകൊണ്ട്, എല്ലാവർക്കും സുഖമാന്നേ? അപ്പം ഇങ്ങനെ ഓരോ വിശേഷങ്ങൾ ഓരോ ദിവസം ഇങ്ങനെ അങ്ങ് തത്തിയും പൊത്തിയൊക്കെ അങ്ങ് പോകുന്നു. വീട്ടു ജോലിയും അച്ചാറിടലും അങ്ങനെയൊക്കെ ആയിട്ട് ദൈവം സഹായിച്ച് മുന്നോട്ട് പോകുന്നു, അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പം ഞാനിപ്പോൾ ഈ വീട്ടിൽ ഞാൻ ചെയ്യുന്ന ഭയങ്കര ചൂട് കേട്ടോ, എല്ലാം നല്ല ചൂടാണ്. ഇപ്പം കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ വ്ളോഗെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്യുന്ന ജോലികൾ. പുറത്ത് കാണാൻ പോവുകയാണെങ്കിൽ പുറത്തെ കാഴ്ചകൾ എടുക്കും, അപ്പോൾ ഇവിടെ ചെയ്യുന്നതല്ല എനിക്ക് കാണിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ചിലർക്ക് ഒന്ന് അച്ചാർ കാണുമ്പോൾ അത് ഒരു ബോറിംഗ് ആണെന്ന് തോന്നുന്നു. അപ്പം ബോറിംഗ് ആണെങ്കിൽ നിങ്ങൾ കാണണ്ടെന്ന് വെക്കുക. അപ്പം ഞാൻ ചെയ്യുന്നത് എനിക്ക് ഇവിടെ ചെയ്യുന്നത് എനിക്ക് ഞാൻ കാണിക്കുന്നു. പിന്നെ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, അപ്പോൾ പുതിയതായിട്ട് ചിലർ വരും, പഴയ ആൾക്കാർക്കെല്ലാം അറിയാം ഞാൻ അച്ചാർ വിൽക്കുന്നു ഉണ്ടാക്കി സെയിൽ ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ പുതിയതായിട്ട് വരുന്ന ഒരാളിപ്പം അന്നത്തെ വീഡിയോ കാണുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാനിങ്ങനെ കാണിക്കുന്നു പറയുന്നു. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിക്കുന്നതിൻ്റെ ഉദ്ദേശം എൻ്റെ ബിസിനസ്സായത് അത് മുന്നോട്ട് പോകണമെങ്കിൽ പലരറിഞ്ഞാലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ വീഡിയോയിൽ പറയുമ്പം പലരും മനസ്സിലാക്കും, താല്പര്യമുള്ളവർ ഓർഡർ തരും, അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചാണ് നമ്മൾ വീഡിയോയിൽ പറയുന്നത്. അതിപ്പോൾ എനിക്കത് എൻ്റെ ഒരു ബിസിനസ് ആയതുകൊണ്ട് എനിക്കത് പറഞ്ഞേ പറ്റത്തുള്ളൂ. അതിപ്പം താല്പര്യമില്ല, കാണാൻ താല്പര്യമില്ലെന്ന് എന്നിട്ടും ഞാനത് ഓടിച്ചോടിച്ച് കാണിക്കുന്നത് ഫുള്ളായിട്ട് കാണിക്കുന്നില്ല,
അതോടെ കാണിക്കുമായിരുന്നെങ്കിൽ പിന്നെ നിങ്ങൾ പറയും അയ്യോ എന്തോ ബോറിങ്ങാണ്. അപ്പോൾ നിങ്ങൾ എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ അവിടെ സ്കിപ്പടിച്ച് പോവുക, അച്ചാറിനെ പറ്റി അറിയണ്ട കാണണ്ട എന്നൊക്കെ ഉള്ളവർ. അപ്പോൾ താല്പര്യമുള്ളവർ കാണുക, അതൊക്കെ എനിക്ക് പറയാനൊക്കത്തുള്ളു. അപ്പോൾ ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് കൊണ്ട് എനിക്കിങ്ങനെ പറഞ്ഞാലേ ഒക്കത്തുള്ളൂ. കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് സ്റ്റേറ്റസിൽ എന്താ ഇപ്പം അച്ചാറൊന്നും ഇടാത്തേന്ന്. അച്ചാർ ഞാൻ ഈ ഉണ്ടാക്കുന്നത് ഇവിടെ വീഡിയോ കാണിക്കുന്നു, പക്ഷേ സ്റ്റേറ്റസിൽ ഇപ്പോൾ ഇടുന്നില്ല. കാരണം അതെനിക്ക് സ്റ്റേറ്റസിൽ ഇടുമ്പം ആൾക്കാർ വാങ്ങിക്കാൻ കാണും വാങ്ങിക്കാം എന്നുള്ള ഇതുകൊണ്ടല്ലോ, ഒരു അഡ്വർടൈസ്മെൻറ്റ് പോലെയല്ലേ നമ്മളതിൽ ഇടുന്നത്. അപ്പോൾ അതിൽ കൊടുക്കാനില്ലാത്തത് കൊണ്ടാണ് ഞാൻ പിന്നെ സ്റ്റേറ്റസിൽ ഇടാത്തത്. പിന്നെ അച്ചാർ കൂടുതലായിട്ട് ഉണ്ടാക്കി എക്സ്ട്രാ ഉണ്ടെങ്കിൽ ഞാനത് സ്റ്റേറ്റസിലിടും. അപ്പം മിക്ക ആൾക്കാരും ഓർഡർ പറയുന്നതനുസരിച്ചേ ഞാൻ ഇപ്പോൾ ഉണ്ടാക്കി അങ്ങനെ കൊടുക്കുന്നുള്ളൂ. അപ്പം അതുകൊണ്ടാണ് ഞാൻ എന്നും അച്ചാറിൻ്റെ കാണിക്കുന്നത് കേട്ടോ. അത് മറ്റുള്ളവർ അറിയാൻ വേണ്ടി, മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി തന്നെ ഞാൻ വീഡിയോ ഇടുന്നത്. അതിലാരും പരിഭവം കാണിക്കണ്ട. ഇതൊക്കെയാ കാര്യങ്ങൾ. പറയാനുള്ളത് പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. എന്തിനാ എന്നും ഞങ്ങളത് അച്ചാറ് കണ്ട് കണ്ട് ബോറായി എന്നൊക്കെ പറയുമ്പം നമ്മുടെ കാര്യം നമ്മൾ പറഞ്ഞേക്കത്തുള്ളൂ. നമ്മുടെ സൈഡ് നമ്മൾ ക്ലിയറാക്കി. ഞാനിത് മറ്റുള്ളവരറിയാൻ വേണ്ടി, മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ വീഡിയോയിൽ അത് കാണിക്കുന്നത്. ഓക്കെ. അപ്പോൾ പ്രൈസൻ മോന് ഒന്നും കഴിക്കാത്തതുകൊണ്ട് അവൻ പറഞ്ഞു എനിക്ക് ഫ്രൂട്ട്സ് വേണമെന്ന്. അപ്പോൾ റേച്ചൻ വന്നിട്ടുണ്ടെങ്കിൽ ആപ്പിളും പിന്നെ ഗ്രേപ്സ് ഏത് വേണമെന്ന് ചോദിച്ചാൽ പറഞ്ഞ് ഗ്രീൻ മതിയെന്ന്. റേച്ചൻ രണ്ടെണ്ണത്തിൽ നിന്നും കൊണ്ടുവന്ന്, പക്ഷേ കൊണ്ടുവന്നിട്ട് ആൾക്ക് അതും വേണമെന്നില്ലായിരുന്നു. കാരണം ഇല്ല കഴിക്കാതിരുന്ന് ഞാൻ ഈ ഇടുന്ന വീഡിയോ ഞാൻ പറഞ്ഞില്ല ഇന്ന് അവന് കുഴപ്പമില്ല, നേരത്തെ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഈ കഴിക്കാതെ നമ്മളിരിക്കുന്നുണ്ടെങ്കിൽ, നമ്മളില്ലേ കഴിക്കുന്നുണ്ടെങ്കിൽ വായൊക്കെ കഴിക്കും, പിന്നെ ഈ അവിടെ ഒരു വല്ലാത്തൊരു വേദനയോ ഒരു വല്ലാത്തൊരു ഫീലിങ്സ് ഉണ്ടാവില്ലേ, അതൊക്കെയുണ്ട്. അങ്ങനെ ഇതെല്ലാം ഞാൻ ഇച്ചിരി വിനാഗിരിക്കകത്ത് ഇട്ട് വെച്ചേക്കുമായിരുന്നു. അതിപ്പോൾ ഒന്ന് കഴുകി വെള്ളം വാലാനായിട്ടൊന്ന് വെക്കുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് ഞാനൊരു പരീക്ഷണം നടത്തിയതാണ്, പക്ഷേ സക്സസ് ആയി. എനിക്ക് അലേപ്പം തിന്നാൻ ഭയങ്കര കൊതിയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം കൊഴുക്കട്ട ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ബാക്കി കുറച്ച് മാവ് ഉണ്ടായിരുന്നു, അത് ഞാൻ ഫ്രിഡ്ജ് വെച്ചേക്കുമായിരുന്നു. ഇന്നിപ്പോൾ ഫ്രിഡ്ജ് വന്നുകൊണ്ട് ഞാൻ മാവ് കണ്ടു. അപ്പോൾ ഞാൻ രാത്രി ഞാൻ ചിന്തിച്ചെന്നാൽ ബട്ടർ പേപ്പർ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ പരത്തിയിട്ട് ഇച്ചിരി ഇങ്ങനെ ശർക്കര ഇതൊക്കെ വെച്ച് അട പോലെ ഉണ്ടാക്കാമെന്ന്. അത് ശരിയാവുമോ ഇല്ലയോ എന്നറിയാത്തത് കൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല. പക്ഷേ ഉണ്ടാക്കി വന്നോണ്ടേ ശരിയായി. ഇതിങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്, ഞാൻ ഇതുവരെയും കണ്ടിട്ടുമില്ല. അപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി. ഇനി ഇങ്ങനെ ഉണ്ടാക്കാമല്ലോ. പക്ഷേ നമ്മുടെ ഇലയുടെ ഒരു ടേസ്റ്റ് ഒന്നും വരത്തില്ല, പക്ഷേ ഷേപ്പിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ഞാനിന്ന് രാത്രി കഴിക്കാൻ ഇതാണ് എടുത്തുകൊണ്ട് വന്നത്. ഇപ്പം ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് ആ ബെല്ലൈക്ക് ബട്ടണിലൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓളം നേരം ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ ബൈ. സീ യു.